മുറിവുകളിൽ സാന്ത്വനമേകും കാരുണ്യാഭിഷേകം 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 വിടുതലിനുന്നത ശക്തി നിറയ്ക്കും കാരുണ്യാഭിഷേകം 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 തളരുന്നൊരു മനുജനു കൃപയരുളും കാരുണ്യാഭിഷേകം അഭിഷേകത്തിനുണർവ് പകരും കാരുണ്യാഭിഷേകം 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 അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം കാരുണ്യാഭിഷേകം കർത്താവായ യേശുവേ, ഞങ്ങളുടെ ഉള്ളിലും ഞങ്ങൾക്ക് പുറത്തും തിന്മയുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. കർത്താവെ, ആഗ്രഹിക്കാത്ത ചില പ്രവൃത്തികൾ വന്ന് വിടുമ്പോൾ അവിടെയെല്ലാം ഞങ്ങൾ പലപ്പോഴും പരാജയപ്പെടുന്നുണ്ട്. ഒരിക്കലും തിന്മയിൽ പരാജയപ്പെടാതിരിക്കുവാൻ, തിന്മ എതിർത്ത് തോൽപ്പിക്കുവാൻ ദൈവത്തിൻ്റെ വചനത്താൽ ഞങ്ങളെ പുരിതരാക്കണമേ എന്ന് ഈ ശുശ്രൂഷ വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ിപ്രാവായി പരിശുദ്ധാത്മാവേ, സ്വർഗം തുറന്നിറങ്ങിവാളരിപ്രാവായി പരിശുദ്ധാത്മാവേ, സ്വർഗം തുറന്നിറങ്ങിവാ, സമൃദ്ധമാം ജീവൻ നൽകണമേ, അങ്ങെന്നിൽ കത്തിപ്പടരണമേ, സമൃദ്ധമാം ജീവൻ നൽകണമേ, അങ്ങെന്നിൽ കത്തിപ്പടരണമേ, വെള്ളരിപ്രാവായി പരിശുദ്ധാത്മാവേ, ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ഇരിങ്ങാലക്കുട രൂപതയുടെ ധ്യാനകേന്ദ്രമായ ബി എൽ എമ്മിലെ കാരുണ്യാഭിഷേക ശുശ്രൂഷയിലേക്ക് നിങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ അച്ഛൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ നടന്നു പോകുമ്പോൾ വഴിയരികിൽ നമുക്ക് എന്തെങ്കിലും ഒരു പേഴ്സ് അല്ലെങ്കിൽ സ്വർണം എന്തെങ്കിലും കളഞ്ഞുപോയത് കിട്ടുകയാണ്. അപ്പൊ സത്യത്തിൽ അതാരും കണ്ടിട്ടില്ലെങ്കിൽ ചിലപ്പോഴൊക്കെ മനസ്സിൽ തോന്നാം, ഓ ഇതെടുത്തെങ്കിലോ, ആരും കണ്ടിട്ടില്ലല്ലോ. പക്ഷെ അത് സ്വന്തമാക്കാതെ ആ നഷ്ടപ്പെട്ടു പോയ ആളുടെ വേദന മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് അത് നമ്മൾ ആരെങ്കിലും അധികാരികളെ ഏൽപ്പിക്കുകയും അല്ലെങ്കിൽ അത് കണ്ടെത്തുവാനായിട്ട് സഹായിക്കുകയും ചെയ്യുമ്പോൾ അതൊരു നന്മയാണ്. കളഞ്ഞുപോയ ഒരു സമ്പത്തിനെ പ്രതി വേദനിക്കുന്ന ഒത്തിരി ജീവിതങ്ങളുണ്ട്. ഇതുപോലെ തന്നെയാണ് ഒരു മനുഷ്യന് പാപം ചെയ്യുവാൻ ഒരു സാഹചര്യവും സന്ദർഭമൊക്കെ വന്നു, കഴിവുണ്ട്, എല്ലാം ഉണ്ട് പാപം ചെയ്യാൻ. പക്ഷെ അത് വേണ്ട എന്ന് വെക്കുമ്പോൾ തന്നെ അതൊരു അനുഗ്രഹമായി മാറുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 31:10-11 വചനങ്ങളിൽ അത് ഇപ്രകാരമാണ് പറയുന്നത്: പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കുവാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാത്തവനും ആരുണ്ട്? അവന്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം സ്ഥിരമായിരിക്കണമെങ്കിൽ നാം പാപം ചെയ്യാതിരിക്കണമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പാപം ചെയ്യാൻ സാഹചര്യമുണ്ട്, സന്ദർഭമുണ്ട്, ആ അനുകൂലമായിട്ടുള്ള എല്ലാ അവസ്ഥകളുണ്ട്. പക്ഷേ അത് വേണ്ട എന്ന് വെക്കുമ്പോഴാണ് അത് അനുഗ്രഹമായി മാറുക. അപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പാപത്തിന്റെ മേൽ വിജയം പ്രാപിക്കുകയാണ്. എല്ലാ സന്ദർഭങ്ങളും ഈ പാപത്തിന് ഒരു കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ മനുഷ്യൻ പാപം ചെയ്യാതെ അതിൽ മാറി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഐശ്വര്യം എന്നും നിലനിൽക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം നിലനിൽക്കണമെങ്കിൽ നാം പാപത്തിന് കീഴ്പ്പെടാതെ പാപത്തെ പരാജയപ്പെടുത്തി തോൽപ്പിക്കുവാനുള്ള കൃപയ്ക്കായി ഈ ശുശ്രൂഷയിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്തുതിൻ ദൈവമേ നീ മാ
നോക്കി പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവമക്കളും നമ്മുടെ നിയോഗങ്ങളെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കട്ടെ. ഈ ദിവസത്തെ അനുഗ്രഹമായി മാറുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സങ്കടം, വേദന, നിയോഗങ്ങൾ എല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ദൈവമിത അനുഗ്രഹം വർഷിക്കുന്ന സമയമാണ്. ഈശോയെ അനുഗ്രഹിക്കണമേ. ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ജീവിതങ്ങൾ അനുഗ്രഹിക്കണമേ. ഈശോയെ കണ്ണുനീരോടെ വരുന്നവരെ സന്തോഷത്തോടെ അവിടെ നിന്ന് തിരിച്ചയക്കണമേ. അനുഗ്രഹം വർഷിക്കണമേ. കരുണയായിരിക്കണം ഈശോയ. ഹല്ലേലൂയ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ഈശോയേ, പാപത്തിന്റെ പ്രലോഭനത്തിന്റെ ഒരു വലിയ സാഹചര്യങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. കർത്താവ്, ആ സാഹചര്യങ്ങളും സന്ദർഭങ്ങളൊക്കെ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. നിനച്ചിരിക്കാത്ത വേളയിലും നിമിഷങ്ങളിലും ഞങ്ങളെ കടന്നു പിടിക്കുന്ന പാപത്തിൻ്റെ സാഹചര്യങ്ങളിൽ കർത്താവെ, പ്രാവിനെ പോലെ നിഷ്കളങ്കരായി സർപ്പത്തെപ്പോലെ വിവേകത്തോടെ ജീവിക്കുവാൻ കർത്താവെ കൃപ നൽകണമേ. പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് വേണ്ട എന്ന് വെക്കുന്നവന് കർത്താവ് സ്ഥിരമായൊരു ഐശ്വര്യം നൽകുമെന്ന് തിരുവചനത്തിലൂടെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. പ്രഭാഷകന്റെ പുസ്തകം 31:10 തിരുവചനങ്ങൾ, പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കുവാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാത്തവനും ആരുണ്ട്? അവൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും. കർത്താവെ, പാപത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഒരിക്കൽ പോലും അതിൽ അടിപ്പെടാതെ കർത്താവെ വചനം കൊണ്ട് അവയെ പരാജയപ്പെടുത്തുവാനുള്ള വലിയൊരു കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് താഴ്മയോടെ ശുശ്രൂഷയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വൈകുമ്പോൾ വാടും വയൽ പൂ പോലും സോളമനേക്കാ സുന്ദരമാ സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോ വൈകല്യമൊന്നും സാരമില്ല വല്ലായ പോലും സോളമനേക്കാ സുന്ദരമാ സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോ വൈകല്യമൊന്നും സാരമില്ല വല്ലായ്മകളും സാരമില്ല സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോ വൈകല്യമൊന്നും സാരമില്ല വല്ലായ് മകളും സാരമില്ല. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായി